Hi friends, welcome to Chinna's Craft and Cooking. Like a swagada. Now, namal unda kamba unna the chatti chowre. Mukadam velleri curry thayya kerala. Orinollo. മഞ്ഞൾ പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളരി വേവിച്ചെടുക്കാം അതിനുശേഷം കുക്കർ ഓഫ് ചെയ്ത് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കാന്താരി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കാൻ ചെയ്യാം അര കപ്പ് തൈര് കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടുതലായിട്ട് ചേർക്കേണ്ട കറിയുടെ കളർ മാറിപ്പോ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇതേപോലെ ലൈറ്റ് കളർ ആയാൽ മതി ഈ അരച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം തൈര് ഒഴിച്ചതുകൊണ്ട് കൂടുതൽ സമയം തിളക്കണ്ട ഒന്ന് തിളവന്ന നമുക്ക് ഓഫ് ചെയ്യാം വെള്ളരി കറിയിലേക്ക് നമുക്ക് വറുത്തിടാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ള് കടു ചെറിയ പാന് വെക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് തീ കുറച്ചിട്ട് വെക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് തീ കയറാൻ സാധ്യതയുണ്ട് ചുവന്ന മുളക് കറിവേപ്പില എല്ലാം വറവ് ചെയ്ത് എടുക്കാം നമുക്ക് അടുത്തത് നമുക്ക് വറവ് ചട്ടിച്ചോറിലേക്ക് വേണ്ട വറവ് റെഡിയാക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിവിടെ ക്യാബേജ് ഒരു കഷ്ണം ക്യാരറ്റും ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അതിലേക്ക് വലിയുള്ളി കാന്താരി ചെറുതായി അരിഞ്ഞെടുത്തത് പച്ചമുളക് നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യാം കറിവേപ്പില വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് വാടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കൂടുതലായിട്ട് വെന്ത് അടിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് വാടിയാൽ മതി തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നത്തോലി മീനാണ് നമുക്ക് പൊരിച്ചെടുക്കാം
ഉപ്പ് മഞ്ഞൾ മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. നമുക്ക് വേഗം പൊരിച്ചെടുക്കാം. അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ചുവന്ന മുളക് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. മുളക് പൊടിയതിനേക്കാളും ചുവന്ന മുളക് ഇങ്ങനെ വാട്ടിയിട്ടൊന്ന് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒന്ന് ചെയ്ത് നോക്ക്. അതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി, ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും, കരിഞ്ഞു പോകണ്ട. ഒരു മിക്സിയുടെ ജാറിൽ മാങ്ങ കഷ്ണങ്ങളായി, പച്ചമാങ്ങ കഷ്ണങ്ങളായി കൊത്തിയരിഞ്ഞത്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മളിപ്പം വഴറ്റി വെച്ച ചെറിയുള്ളിയും ചുവന്ന മുളകും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഫസ്റ്റ് നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം തേങ്ങയിടാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി, കൂടുതലായിട്ട് അങ്ങ് അരഞ്ഞു പോകണ്ട. അത് ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. ഓംലെറ്റിലേക്ക് ആവശ്യമായ ഉള്ളി, കാന്താരി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഓംലെറ്റ് ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഓംലെറ്റ് ചുട്ടെടുക്കാം.
ഓംലെറ്റ് ഒന്ന് നമുക്ക് മറിച്ചിടാം. അതിനുശേഷം മൂടി വെച്ചാൽ കുറച്ചുകൂടെ ഓംലെറ്റ് നല്ല കട്ടിയായിട്ട് വരും. ഓംലെറ്റ് അതിനുശേഷം നമുക്ക് പപ്പടക്കാച്ചി എടുക്കാം. ഞാനിവിടെ പപ്പടം കാച്ചതിന് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് എല്ലാം ചട്ടിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ആദ്യം ചെയ്തു വെച്ച അച്ചാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും എടുത്തിട്ടുണ്ട്. നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക എൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് ആദ്യം ചട്ടിയിലേക്ക് മാറ്റാം. അതിനുശേഷം കാബേജ്, ക്യാരറ്റ് വറവ് നമുക്ക് എടുക്കാം. ചമ്മന്തി വെക്കാം. അതിനുശേഷം നമ്മൾ കട്ടിയുള്ള വെള്ളരി കറി വെക്കാം. മാങ്ങ അച്ചാർ, നെത്തോലി ഫ്രൈ, ഉപ്പിലിട്ട നെല്ലിക്ക, അതിൻ്റെ ഒരു സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. ടേസ്റ്റി ആയിരിക്കും. പപ്പടം വെച്ചിട്ടുണ്ട്, ഒരു കാന്താരി, ഓംലെറ്റ്, നമ്മുടെ സ്വാദിഷ്ടമായ ചട്ടിച്ചോറ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.